നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത മറ്റെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ സംഗതി നടന്നു. എന്താണെന്നല്ലേ, ഹൈക്കോടതി കമ്മ്യൂണിസ്റ്റുകാരനായ കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ വാരി അലക്കിയിട്ടുണ്ട്, കണ്ടം വഴി ഓടിക്കൊള്ളാനും പറഞ്ഞു. അവർ അസിസ്റ്റന്റ് പ്രൊഫസറാകാനുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ അസിസ്റ്റന്റ് പ്രൊഫസറാകാനുള്ള യോഗ്യത അവർക്കില്ല, മതിയായ യോഗ്യത അവർക്കില്ല, വളഞ്ഞ വഴിയിലൂടെയാണ് കയറിയത് എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ കടന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. NSS വേണ്ടിയിട്ട് കുഴിവെട്ടാനൊക്കെ പോയിട്ടുള്ള ആൾക്ക് അധ്യാപിക ആവാനുള്ള യോഗ്യത കിട്ടത്തില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇന്ന് പ്രിയാ വർഗീസിന് അക്കാര്യത്തിൽ ചെറിയ ഖേദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോടതി എന്തായാലും പറഞ്ഞു അങ്ങനെ ഒരു പരാമർശം നടത്തിയായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പിന്നെ വിധി പറയുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ പറയും, ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. പറഞ്ഞു വരാൻ പോകുന്നത് അതൊന്നുമല്ല. CPM പ്രതിസന്ധിയിലാവുമ്പോഴൊക്കെ ക്യാപ്സൂൾ കണക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംഗതികൾ ഇറക്കണം എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, MV ജയരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കണ്ണൂർകാരനാണ്. സാധാരണ അദ്ദേഹം ചാവേറുകളെ കൊണ്ട്, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയുള്ള അന്തംഗമി ചാവേറുകളെ കൊണ്ടാണ് ക്യാപ്സൂൾ വാരി വിതറിക്കുന്നത്. ഇന്ന് സ്വന്തമായിട്ട് തന്നെ ക്യാപ്സൂൾ കൊണ്ട് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയായതിനാൽ അതിനെ തീർത്തും നിരാകരിച്ച് പറയാൻ മറ്റു മാർഗമില്ലേ താനും, എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയില്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വളഞ്ഞ വഴിയിലൂടെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വിധിയായി പോയി എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇതിലെവിടെയാണ് സ്ത്രീവിരുദ്ധം എന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും വ്യക്തവും കൃത്യമായ രീതിയിൽ ഒരുപാട് സമയമെടുത്ത് നമ്മൾ പല വിധികളും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ. പക്ഷേ ഇന്ന് എത്രയോ മണിക്കൂറുകളെടുത്ത് ഓരോ വിശദാംശങ്ങളും മാധ്യമങ്ങളിങ്ങനെ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കെ, പടിപടിയായി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഇത്ര കൃത്യവും വ്യക്തമായി നടത്തിയ ഒരു വിധിയിൽ പോലും ക്യാപ്സൂൾ ഇറക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന MV ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒന്നുകിൽ തലയ്ക്ക് നല്ല സ്ഥിരം കാണത്തില്ല, അദ്ദേഹത്തിൻ്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസിൻ്റെ വക്താവ് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നോട്ടാണ് പറഞ്ഞത്. ഇവരുടെ കൂട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരുമില്ലേ എന്നും കൂടെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഒരു ഹൈക്കോടതി വിധിയൊക്കെ വരുമ്പോൾ ജനങ്ങൾ അതിൽ രാഷ്ട്രീയമൊന്നുമില്ലാതെ അതെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുമ്പോൾ തെറ്റുപറ്റിയെങ്കിൽ അത് സമ്മതിക്കാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത്, പകരം അവിടെ കിടന്നുകൊണ്ട് ഉരുണ്ട് മറിഞ്ഞ് ക്യാപ്സൂൾ ഇറക്കി വിതറാനല്ല നോക്കേണ്ടതെന്നും, ഇതേപോലുള്ളവരെ പറഞ്ഞു വിടുമ്പോൾ കുറഞ്ഞ പക്ഷം ആ വിധിയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം എന്ന തരത്തിൽ കടുത്ത രീതിയിൽ തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല അത് പറഞ്ഞത്. ശരിക്കും തലയിൽ നെല്ലിക്കാതളം വെക്കണമെന്നാണ് പറഞ്ഞത്, അതായത് സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾ എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം M സ്വരാജ് ഇതുപോലെ വളഞ്ഞ വഴിയിലൂടെ ഗവർണറെ ഇതേ തരത്തിലൊരു പരാമർശം നടത്താൻ പോയി. MLA ആവാനും MP ആവാനും ഒക്കെ സ്ഥിരബുദ്ധിയുള്ള ആളാണെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പറ്റൂ, പക്ഷേ ഗവർണർക്ക് അങ്ങനെയുള്ള മാനദണ്ഡം, ഗവർണർ ആവാനുള്ള അങ്ങനെയുള്ള മാനദണ്ഡമൊന്നുമില്ല, 35 വയസ്സ് മതി എന്ന തരത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ പരാമർശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ, പിന്നെ നമുക്ക് M സ്വരാജിനെ ഏതെങ്കിലും കണ്ടെത്തിയിൽ നിന്ന് പൊക്കിയെടുക്കേണ്ട വന്നേനെ. കാരണം പിണറായി പോലും അനക്കമില്ലാതെ മിണ്ടാതെ ഒരു മൂലക്കിരിക്കുക, അപ്പോഴാണ് ഗവർണറുടെ മുന്നിൽ M സ്വരാജ് എന്ന് ചാടിക്കൊടുത്താൽ. അദ്ദേഹം ഇവിടെ ഇല്ലാതായി പോയത് ഈ M സ്വരാജിൻ്റെ ഭാഗ്യമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ. പിന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് തള്ളിമറിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രശസ്തമാക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം, മാത്രമല്ല ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്നും, കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും മറ്റ് യൂറോപ്പിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്ന സ്ഥലമൊക്കെ ആക്കി മാറ്റുമെന്നാണ് തള്ളിമറിച്ചിട്ട് പോയത്. ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടെ അറിയണ്ടേ, നമ്മുടെ വിദ്യാഭ്യാസ രംഗം ശരിക്കും നിലവാരം താന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സും +2നുമൊക്കെ എല്ലാവരെയും ജയിപ്പിക്കുന്നു ആ ഒരു പ്രവണത എന്ന് തുടങ്ങി വെച്ചോ അന്നു മുതൽ, അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗമൊക്കെ താഴാൻ തുടങ്ങി. ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം 16,614 പേര് ഇന്ത്യയിൽ മൊത്തത്തിൽ IIT അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷേ മലയാളികൾക്ക് കിട്ടിയത് വെറും 181 പേർക്ക് മാത്രമാണ്. വെറും 181 മലയാളികൾക്ക് മാത്രമാണ് IIT പോലുള്ള സ്ഥലത്ത് പ്രവേശനം സാധ്യമായത്. ഇത് വെറും 1.08% മാത്രമാണ് എന്നോർക്കുക, വെറും 1.08%. ഇത് ശരിക്കും ഈ ഒരു ശതമാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ CPMന് മൊത്തം കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം ഏതാണ്ട് ഇത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ മൊത്തം
ഈ ഇടതുപക്ഷ ഇടതു പാർട്ടികൾക്കെല്ലാം കൂടെ കിട്ടുന്ന ഒരു വോട്ട് ശതമാനം ഏതാണ്ട് ഇത്രയും തന്നെ വരത്തുള്ളൂ. ഏതാണ്ട് അത്രയും മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗമായിട്ട് പൊതുവേ നമ്മളെല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഐ ഐ ടി പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇതിന് ഏറ്റവും ഒടുവിലായി നടന്നതിന് ഇന്ത്യയിൽ ഒട്ടാകെ 16614 വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശനം ലഭിച്ചപ്പോൾ മലയാളിയിൽ വെറും 181. ഇത് വസ്തുതയാണ്, കണക്കാണ്. ഈ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മികച്ചതാണ് എന്ന് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് തള്ളിമറിക്കാൻ പറ്റുക? നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതാരാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കുക. കുറച്ച് വർഷത്തെ നോക്കിക്കോളൂ, 30 വർഷത്തെ നോക്കിക്കോളൂ. മുസ്ലിം ലീഗ് 39 വർഷത്തോളം ആ വകുപ്പ് കൈകാര്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റും അതുപോലുള്ള ലിബറൽസും എല്ലാം കൂടെ 20 വർഷത്തോളം. കേരള കോൺഗ്രസ് 11 വർഷത്തോളം. അപ്പോൾ ഈ മൂന്ന് കൂട്ടരാണ് പ്രധാനമായും ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്. ചുരുക്കം ചില വർഷങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവർ ചെയ്തതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിനിടയ്ക്ക് പണ്ട് സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ടുള്ള കെ ടി ജലീലും ഈ വകുപ്പ് കൈകാര്യം ചെയ്തു എന്നോർക്കണം. അദ്ദേഹം ആ വകുപ്പ് ഭരിച്ചപ്പോൾ എന്താണ് ചെയ്തു വെച്ചതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇവിടെ നടന്ന സംഗതികൾ യാഥാർത്ഥ്യം. ഇനി നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ താറുമാറായെന്ന്. ഇവിടെ കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെയുള്ള നവോത്ഥാന നായകന്മാർ, അത് ശ്രീനാരായണ ഗുരു മുതൽ ചട്ടമ്പിസ്വാമി അല്ലെങ്കിൽ അയ്യങ്കാളി മുതലുള്ള ചാവറയച്ചൻ വരെ, ചാവറയച്ചനെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം പള്ളിക്കൂടം എന്നൊക്കെ കേൾക്കാനുള്ള കാരണമൊക്കെ തന്നെ അതുപോലെ തന്നെ ഈ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾ ഉച്ചയ്ക്കത്തെ കഞ്ഞി അഥവാ ഉച്ചയ്ക്കത്തെ ഭക്ഷണമെങ്കിൽ കിട്ടുമല്ലോ എന്ന് കരുതി പഠിക്കാൻ വരാൻ വേണ്ടിയിട്ട് ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പിലാക്കിയ, ആദ്യമായിട്ട് ലോകത്ത് തന്നെ നടപ്പിലാക്കിയ വ്യക്തിയാണ് ചാവറയച്ചൻ. അപ്പോൾ തീർച്ചയായിട്ടും ചാവറയച്ചനും അതിലൊരു പങ്കുണ്ട്. പിന്നീട് അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ അവർ അവരുടെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ചില പരിഷ്കാരങ്ങൾ ഇതൊക്കെ കൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരുപക്ഷെ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ, ഒരു പടി മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ അതാണോ അവസ്ഥ എന്ന് ഓർക്കുക. ഏറ്റവും ഒടുവിലായിട്ട് നടന്ന സിവിൽ സർവീസിൻ്റെ പരീക്ഷയിൽ ഒരു യു പി കാരിക്കായിരുന്നു ഒന്നാം റാങ്ക് എന്ന് ഓർക്കണം. നമുക്കും കിട്ടിയിട്ടുണ്ട്, രാജനാരായണ സ്വാമി പോലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിദേശ വിദ്യാർത്ഥികളൊക്കെ ഏത് സ്ഥലത്ത് ഏത് സംസ്ഥാനത്തൊക്കെയാണ് വന്ന് പഠിക്കുന്നത് എന്ന് കണക്ക് എടുത്തു നോക്കുമ്പോഴും കേരളത്തിൽ വന്ന് പഠിക്കുന്നവർ വളരെ കുറവാണ്, വളരെ വളരെ കുറവ് ആണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പിണറായി തള്ളിമറിച്ചുകൊണ്ടിരുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്ന്. വീതം വെപ്പിലിൻ്റെ ഭാഗമായിട്ട് ഘടകകക്ഷികൾക്ക് അങ്ങ് തള്ളിക്കൊടുക്കുന്ന ഒരു വകുപ്പാണ് കുറേ കാലമായിട്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പ്. ആ കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അവർക്ക് നീക്കുപോക്കിൻ്റെ ഭാഗമായിട്ടും മറ്റ് സ്വജനപക്ഷപാതം നടത്താനുമൊക്കെ ഇപ്പം തന്നെ നമ്മളത് കാണുന്നുണ്ട്, നിരവധി ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണനിലവാരം ഉയരത്തൊന്നുമില്ല, കുറേത്തോളും. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഹൈക്കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു കുഴി വെട്ടുന്നത് ഒന്നും അധ്യാപന പ്രവൃത്തി ചെയ്യാനുള്ള യോഗ്യത അല്ല എന്നൊരു കോടതി പോലും പറഞ്ഞു വെക്കുമ്പോൾ എത്ര ഒരല്പം തൊലിക്കെട്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമല്ലേ, അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. മുമ്പ് കെ എം മാണിയോട് ഹൈക്കോടതി ജഡ്ജി സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഒരു പരാമർശം മാത്രമേ നടത്തിയുള്ളൂ. കെ എം മാണി മന്ത്രിസ്ഥാനം പിന്നെ രാജിവെച്ചു. കെ എം മാണിയായിട്ട് പോലും അദ്ദേഹം രാജിവെച്ചു എന്ന് പറയണം. അപ്പോൾ അതിലും എത്രമാത്രം തൊലിക്കെട്ടിയായിരിക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് ചിന്തിച്ചു നോക്കാവുന്ന കേസുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കുകയാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് RSS സംഘീയവൽക്കരണമാണ്, അതിന് ഗവർണർ കൂട്ടുനിൽക്കുകയാണെന്ന്. ഇതിനു മുന്നുള്ള കാലങ്ങളിലൊന്നും ഇങ്ങനെയായിരുന്നില്ലല്ലോ. ആരാണ് ഈ അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് കൊണ്ടുവന്നത് എന്ന യാഥാർത്ഥ്യമെങ്കിലും ഇവർ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായും രണ്ട് തലത്തിൽ രാഷ്ട്രീയമായിട്ട് അടിമത്തപ്പെട്ട ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായിട്ട് മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇവിടെ അങ്ങനെയാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷ അണികളും ഇവരെന്താണോ പറയുന്നത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ്. അതുകൊണ്ടാണ്
എം വി ജയരാജനെ പോലെയുള്ള ഒരാൾക്ക് വന്നിട്ട് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്യാപ്സൂൾ രൂപത്തിൽ വിതരാൻ സാധിക്കുന്നത്? കാരണം അവർക്ക് അവരുടെ അണികളുടെ നിലവാരം എന്തെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ അതിന് ഒരു മടിയും കാട്ടാത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.